നമസ്കാരം, വിപിൻ സാറാണ്. നമ്മൾ സുവോളജിയുടെ ഫസ്റ്റ് ആനിമൽ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്റർ തുടങ്ങി വെച്ചായിരുന്നു അല്ലേ. അതിൻ്റെ ബേസിസ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, ഫൈലങ്ങളുടെ ക്ലാസിഫിക്കേഷൻ ഒക്കെ നമ്മൾ പഠിച്ചു. ഏതൊക്കെ ഫൈലങ്ങൾ, നോൺ കോഡേറ്റ്സിൻ്റെ 10 ഫൈലും പഠിക്കാനുണ്ട്. അതുപോലെ കോഡേറ്റ് എന്ന് പറയുന്ന ഫൈലത്തിനകത്ത് 7 ക്ലാസ്സുകളും നമുക്ക് പഠിക്കാനുണ്ട്. ഇത്രയും കാര്യങ്ങൾ പഠിച്ച് കഴിയുമ്പോൾ ചാപ്റ്റർ തീരുമെന്നൊക്കെ നമ്മൾ പറഞ്ഞു. നമ്മൾ ഇന്ന് വീണ്ടും നമ്മൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ഓരോ ഫൈലുകൾ 1 by 1 നമ്മൾ പറയാൻ പോവാം. ഒക്കെ റെഡി അല്ലേ? നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നു ഫൈലം പെരിഫറ. പെരിഫറ എന്ന് പറയാം പോർ ബെയറിംഗ് ആനിമൽ. അച്ഛാ, ആ ടേമിൻ്റെ അർത്ഥം അങ്ങനെ, പോർ ബെയറിംഗ് ആനിമൽ. അപ്പോൾ ദേഹം മൊത്തം ഊട്ടയുള്ള ജീവികൾ, തുളയുള്ള കീടുത്തയുള്ള ജീവികളെയാണ് നമ്മൾ പെരിഫറയ്ക്കകത്ത് ഉൾപ്പെടുത്തുന്നത്. സ്പോഞ്ചസ് എന്നാണ് അവരെ പൊതുവെ നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ സ്പോഞ്ചസ് വരുന്ന വിഭാഗമാണ് ഫൈലം പെരിഫറ, പോർ ബെയറിംഗ് ആനിമൽ. ഇവർ സാധാരണഗതിയിൽ ഇവർ പോയിന്റ് നമ്മൾ എഴുതിയിട്ടുണ്ട്, സ്ക്രീൻഷോട്ട് എടുത്തോ. പിന്നെ ഇവർ സാധാരണഗതിയിൽ ദേ ആർ യൂഷ്വലി മറൈൻ. ഭൂരിഭാഗവും എവിടെയാണ്? മറൈനാണ്. ബട്ട് ഫ്യൂ ആർ ഫ്രഷ് വാട്ടർ ഫോംസ്. കുറച്ചൊക്കെ ഫ്രഷ് വാട്ടർ ഫോം. അങ്ങനെ ഫ്രഷ് വാട്ടർ ഫോമായിട്ടുള്ള സ്പോഞ്ചാണ് സ്പോഞ്ചില്ല. സ്പോഞ്ചില്ലേ? ഉണ്ട്, സ്പോഞ്ച് ഉണ്ട്, ഫ്രഷ് വാട്ടർ സ്പോഞ്ച് ഉണ്ട്. ആ സ്പോഞ്ചിൻ്റെ പേരാ സ്പോഞ്ചില്ല. ആ സ്പോഞ്ചില്ല എന്ന് പറയുന്നത് ഫ്രഷ് വാട്ടർ സ്പോഞ്ചിൻ്റെ പേരാണ്, ഓർത്തോണം കേട്ടോ. സ്പോഞ്ചില്ല ഈസ് എ ഫ്രഷ് വാട്ടർ സ്പോഞ്ച്. ഓക്കെ, അപ്പോൾ യൂഷ്വലി ദേ ആർ മറൈൻ ബട്ട് ഫ്യൂ ആർ ഫ്രഷ് വാട്ടർ ഫോംസ്. ദേ ആർ സെസൈൽ പ്ലാന്റ് ലൈക്ക് ആനിമൽ. സെസൈലാണ്. സെസൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചലിക്കത്തില്ല, അറ്റാച്ച്ഡ് ഫോമാണ്, സെഡിമെൻ്ററി ആണ്. എവിടെയെങ്കിലും അറ്റാച്ച് ചെയ്ത് ആയിരിക്കും ഇവൻ താമസിക്കുന്നത്. അപ്പോൾ സെസൈലാണ്, അത് സെസൈൽ പ്ലാന്റ് ലൈക്ക് ആനിമൽസ് ആണ്. ദേ ഹാവ് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ലെവൽ ഓഫ് ഓർഗനൈസേഷൻ സെല്ലുലാറാ എന്ന് പറഞ്ഞാൽ എന്തുണ്ടാകത്തില്ല? നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു, സെൽസ് യൂണൈറ്റ് ചെയ്ത് എന്തായിട്ട് മാറത്തില്ല? ടിഷ്യൂസ് ആയിട്ട് മാറത്തില്ല. ദേ ഹാവ് എ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ദേ ആർ ഡിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസ്. ഇവർ ഡിപ്ലോബ്ലാസ്റ്റിക്കാണ്. ഡിപ്ലോബ്ലാസ്റ്റിക് നമ്മൾ പഠിച്ചു, 2 ജേം ലെയേഴ്സ് എന്നായിരിക്കും ബോഡി ഉണ്ടാകുന്നത്. ബോഡിക്ക് 2 ലെയർ ഉണ്ടാവും. ഇവൻ എക്ടോഡേമും എൻഡോഡേമും എന്ന് പറഞ്ഞാൽ 2 ലെയറായിട്ട് മാത്രം ഇങ്ങനെ ഇരിക്കുകയാണ്. അതുപോലെ എസിമെട്രിക്ക് ആണ്, ഡെഫിനറ്റ് ഷേപ്പ് ഒന്നുമില്ല. നോക്കിക്കേ, ഇതൊരു സ്പോഞ്ചാണ്, ഇതൊരു സ്പോഞ്ചാണ്. ദേഹം മൊത്തം മൈന്യൂട്ട് പോഴ്സ് ഉണ്ടാവും. ബോഡി ഈസ് പെർഫറേറ്റഡ് വിത്ത് മൈന്യൂട്ട് പോഴ്സ്. കണ്ടോ, ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ടാവും ഇതിൻ്റെ ശരീരം മൊത്തം. ഈ ചെറിയ മൈന്യൂട്ട് പോഴ്സിന് പറഞ്ഞ പേരാണ് ഓസ്റ്റിയ. എന്താ ഓസ്റ്റിയ? അപ്പം ബോഡി ഈസ് പെർഫറേറ്റഡ് വിത്ത് മൈന്യൂട്ട് പോഴ്സ് കോൾഡ് ഓസ്റ്റിയ. ദേഹം മൊത്തം ഓസ്റ്റിയ ഉണ്ട്. അതേപോലെ അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇച്ചിരി വലിപ്പത്തിലുള്ള ഒരു വലിയ അപ്പർച്ചർ ഉണ്ട്, അതിൻ്റെ പേരാണ് ഓസ്കുലം. എന്താ ഓസ്കുലം? ഇവൻ്റെ മാത്രം പ്രത്യേകതയാണ്, ബോഡി ഈസ് പെർഫറേറ്റഡ് വിത്ത് മൈന്യൂട്ട് പോഴ്സ് കോൾഡ് ഓസ്റ്റിയ. ഇവൻ്റെ ബോഡിക്കകത്തേക്ക് വെള്ളം കയറുന്നത് ഈ ഓസ്റ്റിയ വഴിയാണ്. ബോഡിക്കകത്തേക്ക് ഇവൻ്റെ സെക്ഷൻ നമ്മളൊന്നും എടുക്കാമെങ്കിൽ, ഇപ്പോൾ ഒരു സ്പോഞ്ചിനെ നമ്മൾ രണ്ടായിട്ട് മുറിക്കാമെങ്കിൽ, ഈ ചെറിയ മൈന്യൂട്ട് പോഴ്സിന് പറയുന്ന പേരാണ് ഓസ്റ്റിയ. കണ്ട കണ്ട, അതുപോലെ 2 ലെയറായിട്ടായിരിക്കും സെൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കണ്ട, ഈ പുറത്തെ ലെയറിനെ വിളിക്കുന്ന പേരാണ്, പുറത്തെ എക്ടോഡേമാണ്, അകത്തെ ലെയർ. ഈ അകത്തെ ലെയർ ആ സെൽസിൻ്റെ പ്രത്യേകത ഉണ്ട്, അവൻ്റെ പേര് കോവാനോസൈറ്റ്സ് ഓർ കോളർ സെൽസ് എന്നാണ്. ഈ അകത്തെ ലെയർ, അകത്തെ ലെയർ സെൽ, അത് ഏകദേശം ഇങ്ങനെ ഇരിക്കും. കോവാനോസൈറ്റ്സ് എന്ന് പറയുന്ന സെല്ല് ഏകദേശം ഇങ്ങനെ ഇരിക്കും, ഒരു ഫ്ലജലേറ്റഡ് സെല്ലാണ് കോവാനോസൈറ്റ്സ്. അപ്പോൾ ഇന്നർ ലെയർ ഈസ് മേഡപ്പ് ഓഫ് കോവാനോ, ഇന്നർ വോൾ ഈസ് മേഡപ്പ് ഓഫ് കോവാനോസൈറ്റ്സ് ഓർ കോളർ സെൽസ്. പുറത്തെ ലെയർ പേര് പിനാക്കോസൈറ്റ്സ് എന്നാണ്. പുറത്തെ സെല്ലുകൾ പേര് പഠിക്കേണ്ട, അകത്തെ സെല്ല് മാത്രം പേര് ഓർത്തിരിക്കുക, കോവാനോസൈറ്റ്സ്. അപ്പോൾ അകത്തെ ലെയർ എന്ന് പറയുക, കാരണം ഇവൻ്റെ ബോഡിക്കകത്തൊരു ഒരു ക്യാവിറ്റി കാണാൻ പറ്റും. കണ്ടോ, ബോഡിക്കാവും പൊള്ളയാണ്. ഈ ക്യാവിറ്റി പഠിക്കുന്ന പേര് സ്പോഞ്ചിനകത്തെ ബോഡി, ആ ക്യാവിറ്റി പഠിക്കുന്ന പേര് സ്പോഞ്ചോസിൽ. ഓർത്തിരിക്കുക, എളുപ്പമാണ്. എന്താണ് ബോഡിക്കകത്ത്? സ്പോഞ്ചിൻ്റെ അകത്തുള്ള അറയ്ക്ക്, നമ്മുടെ ബോഡിക്കകത്തുള്ള അറയിൽ. അതുപോലെ സ്പോഞ്ചിൻ്റെ ബോഡിക്കകത്തുള്ള ക്യാവിറ്റി വിളിക്കുന്ന പേരാണ് സ്പോഞ്ചോസ്. ആക്ച്വലി ഈ ഓസിയ വഴി സ്പോഞ്ചോസിലേക്ക് വെള്ളം കയറും, നേരിട്ട് കയറത്തില്ല. ഇതിൻ്റെ ഇടയ്ക്കൂടെ ഈ സെൽസിൻ്റെ ഇടയ്ക്കൂടെ പോകുന്നുണ്ട്. കനാൽ സിസ്റ്റം ഉണ്ട്, ഒരു വാട്ടർ കനാൽ സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ട്. ദേ ഹാവ് എ വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഓർ വാട്ടർ കനാൽ സിസ്റ്റം. രണ്ടു പേരിലും അറിയപ്പെടും. ഒരു വാട്ടർ കനാൽ സിസ്റ്റം, അതായത് വെള്ളം ഒഴുകിപ്പോയി ഇവൻ്റെ ഇടയ്ക്കൂടെ, സെൽസിൻ്റെ ഇടയ്ക്കൂടെ, ഇവൻ്റെ ബോഡി വോളിനകത്തൂടെ വെള്ളം ഒഴുകിപ്പോകുന്ന ഒരു കനാൽ സിസ്റ്റം ഉണ്ട്. പിന്നീട് നമ്മൾ വേറെ സിസ്റ്റം പറഞ്ഞു, വാട്ടർ വാസ്കുലർ സിസ്റ്റം. അത് ഇവിടെ അല്ല, എക്കനോഡേമില്ല. അന്നേരം ഞാൻ വീണ്ടും ഇത് ചോദിക്കും. അപ്പോൾ ദേ ഹാവ് എ വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം
സിസ്റ്റം എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴുകി പോകുന്നു, ഈ സെൽസിൻ്റെ ഇടയ്ക്കൂടെ വെള്ളം ഒഴുകി പോകുന്നു, അത് ആ ഓസ്യ വഴിയാണ് അകത്തോട്ട് വെള്ളം കയറുന്നത്. അത് ഈ വാട്ടർ ട്രാൻസ്ഫർ സിസ്റ്റത്തിലൂടെ എവിടെ വരുന്നുണ്ട്? സ്പോഞ്ചോസീലി വരുന്നുണ്ട്. എവിടെ വരും? സ്പോഞ്ചോസീല്. അപ്പോൾ ഇതിനോടൊപ്പം ഇവിടെ ന്യൂട്രി ഫുഡ് പാർട്ടിക്കുലർ ഈ വെള്ളത്തോടൊപ്പം ഇവൻ്റെ സ്പോഞ്ചോസിനകത്ത് വരുന്നു. ഈ സെല്ലുകൾ എന്ത് ചെയ്യുന്നു? ഈ ഫുഡിനെ വലിച്ച് സെല്ലിനകത്താക്കുന്നു. ഈ സെല്ലിനകത്താക്കിയിട്ട് ഈ സെല്ലിനകത്ത് വെച്ച് ഇവനെ ഡൈജസ്റ്റ് ചെയ്യുന്നു. അതായത് സെല്ലിൽ ഡൈജഷൻ ഈസ് ഇൻട്രാ സെല്ലുലാർ. ഡൈജഷൻ എങ്ങനെയാണ്? ഇൻട്രാ സെല്ലുലാർ ആണ്, സെൽസിനകത്ത് വെച്ചാണ് ഡൈജഷൻ. നമ്മുടെ അങ്ങനെയല്ലേ? നമ്മുടെ അങ്ങനെയാണ്? അല്ലല്ലോ. ആണോ? അല്ലല്ലോ. നമ്മുടെ ഡൈജഷൻ എങ്ങനെയല്ല? നമ്മുടെ ഡൈജഷൻ ഇൻട്രാ സെല്ലുലാർ അല്ല, മറിച്ച് എക്സ്ട്രാ സെല്ലുലാർ ആണ്. നമ്മുടെ എലിമെന്ററി കനാലിനകത്ത് വെച്ചാണ് ഡൈജഷൻ നടക്കുന്നത്. ഡൈജസ്റ്റ് ഫുഡിനെ ബ്ലഡ് അബ്സോർബ് ചെയ്തിട്ടാണ് ടിഷ്യൂവിലെത്തി സെൽസിനൊക്കെ കൊടുക്കുന്നത്. അപ്പം ഡൈജഷൻ നടക്കുന്ന സെൽസിന് വെളിയിൽ വെച്ചാണ് നമ്മുടെയൊക്കെ കേസിൽ. ഇവിടുത്തെ ഡൈജഷൻ എങ്ങനെയാണ്? ഡൈജഷൻ ഈസ് ഇൻട്രാ സെല്ലുലാർ. നോട്ട് ചെയ്യണം, ഡൈജഷൻ ഈസ് ഇൻട്രാ സെല്ലുലാർ. ഇവൻ്റെ ഡൈജഷൻ ഇൻട്രാ സെല്ലുലാർ. അപ്പം നോക്കിക്കേ, യോസ്യ വഴി വെള്ളം അകത്ത് കയറുന്നു, വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം അല്ലെ, വാട്ടർ കനാൽ സിസ്റ്റം കൂടി എല്ലാവർക്കും ഈ വെള്ളം എത്തുന്നുണ്ട്, അവൻ്റെ ഫുഡ് പാർട്ടിക്കുകൾ എത്തുന്നുണ്ട്. ആ ഫുഡ് പാർട്ടിക്കുകളെ ആരെ അബ്സർവ് ചെയ്യുന്നു? സെൽസ് അബ്സോർബ് ചെയ്തിട്ട് ഡൈജഷൻ നടക്കുന്ന സെൽസിനകത്ത് വെച്ചാണ് ഇൻട്രാസെല്ലുലർ ഡൈജഷൻ. വേസ്റ്റ് മെറ്റീരിയൽ ഈ സ്പോഞ്ചോസെല്ലുലർ വാട്ടറിലേക്ക് വരും. വാട്ടർ ലീവ്സ് ദ സ്പോഞ്ചോസീൽ ത്രൂ ഓസ്കുലം. ഏത് വഴി? ഈ വെള്ളം വെളിയിലേക്ക് പോകുന്നു, ഓസ്കുലം. അകത്തേക്ക് കയറുന്നത് ഓസ്റ്റിയ വഴി. ഓക്കെ, ഈ ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ എസിമെട്രിക്കലാന്ന് പറഞ്ഞ്. ഇതെന്താണ് ഇവരുടെ സിമെട്രി? എന്താണ് എസിമെട്രിക്കലാണെന്ന് നമ്മൾ പറഞ്ഞ്, ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല, നമുക്ക് ഈക്വൽ ഹാഫ്സ് ആയിട്ട് നമുക്ക് ഇവനെ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവനെ ഞാൻ പറഞ്ഞത് പ്ലാന്റ് ലൈക്കാണ്, സസൈൽ എന്ന് വെച്ചാൽ അറ്റാച്ചഡ് ഫോമാണ്, അവിടെ നിൽക്കുകയാണ്. ഇവന് അവൻ്റെ ബോഡിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, താങ്ങി നിർത്തിക്കൊണ്ട് ഒരു എൻഡോസ്കെൽട്ടൺ ഉണ്ട്. ബോഡി സപ്പോർട്ട് ബൈ അൻ എൻഡോസ്കെൽട്ടൺ മെയ്ഡ് അപ്പ് ഓഫ് സ്പിക്യൂൾസ് ഓർ സ്പോഞ്ചിൻ ഫൈബേഴ്സ്. ആ പേരെന്ന് ഓർത്തണം, സ്പിക്യൂൾസ് അല്ലെങ്കിൽ സ്പോഞ്ചിൻ ഫൈബർ കൊണ്ടാണ് ഇവൻ്റെ ബോഡിയെ താങ്ങി നിർത്തിയേക്കുന്നത്. അപ്പോൾ ബോഡി സപ്പോർട്ടഡ് ബൈ അൻ എൻഡോസ്കെൽട്ടൺ മെയ്ഡ് അപ്പ് ഓഫ് സ്പിക്യൂൾസ് ഓർ സ്പോഞ്ചിൻ ഫൈബേഴ്സ്. ദെൻ ഇവൻ ദ ആർ ഹെർമാഫ്രോഡൈറ്റ്സ്. അത് വലിയ പ്രത്യേകത. ദ ആർ ഹെർമാഫ്രോഡൈറ്റ്സ് എന്ന് പറഞ്ഞാൽ, കൂട്ടുകാരെയൊക്കെ വിളിക്കാം കേട്ടോ ദേഷ്യം വരുമ്പോൾ, നമ്മൾ എടാ പോടാ, നമ്മൾ ദേഷ്യപ്പെട്ടത്, നീ പോടാ, നീ പോടാ ഹെർമാഫ്രോഡൈറ്റ്, നീ പോടാ കുറങ്ങേ എന്നൊക്കെ നമ്മൾ വിളിക്കത്തില്ലേ. അതിപ്പോൾ നമ്മൾ ഹെർമാഫ്രോഡൈറ്റ് അങ്ങനൊന്നും വിളിച്ചേക്കില്ല കേട്ടോ. ഹെർമാഫ്രോഡൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൺ സ്പോഞ്ചെന്നോ പെൺ സ്പോഞ്ചെന്നോ ഉള്ള വ്യത്യാസമില്ല, രണ്ട് റിപ്രൊഡക്റ്റീവ് സിസ്റ്റവും ഒരാളിൽ തന്നെ ആയിരിക്കും. മനസ്സിലാണ്? ആണും പെണ്ണും എല്ലാം ഒരാൾ തന്നെ ഉണ്ടാവും. മനസ്സിലാണ്? മീൻസ് മെയിൽ ഗാമേറ്റ്സിനെയും ഫീമെയിൽ ഗാമേറ്റ്സിനെയും സെയിം ഇൻഡിവിജ്വൽ തന്നെ എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയുള്ളവരെയാണ് ഹെർമാഫ്രോഡൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ ഹെർമാഫ്രോഡൈറ്റ്സ് ആണ്. ഇനി ഇവരെ റീപ്രൊഡക്ഷൻ നമ്മൾ നോക്കുമ്പോൾ, സെക്ഷൽ റീപ്രൊഡക്ഷൻ നോക്കുമ്പോൾ, സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ബോഡിക്ക് അകത്ത് വെച്ചാണ്. മീൻസ് ഫെർട്ടിലൈസേഷൻ, റീപ്രൊഡക്ഷൻ അല്ല, ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത് ബോഡിക്ക് അകത്ത് വെച്ചാണ്. അതുകൊണ്ട് നമ്മൾ പറയും ഫെർട്ടിലൈസേഷൻ ഈസ് ഇൻറ്റേണൽ. ഫെർട്ടിലൈസേഷൻ എന്താണ്? ഇൻറ്റേണൽ. ആ ബോഡിക്ക് അകത്ത് വെച്ചാണ് നടക്കുന്നത്. ഡെവലപ്മെൻ്റ് നമ്മൾ പറയുമ്പം അത് ഇൻഡയറക്റ്റ് ആണെന്ന് പറയും. അതിനു മുമ്പ് ആ ഡെവലപ്മെൻറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവരുടെ റീപ്രൊഡക്ഷൻ രണ്ട് വിധത്തിലുണ്ട്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്, അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. നമ്മൾ പറഞ്ഞു ഈ സെക്ഷൽ റീപ്രൊഡക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, ഗാമേറ്റ്സും ഫ്യൂസ് ചെയ്യുന്നു, അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഫെർട്ടിലൈസേഷൻ നടക്കുന്നു, അങ്ങനെയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. അസെക്ഷൽ റീപ്രൊഡക്ഷൻ രണ്ട് വിധത്തിൽ നടക്കുന്നു. ഒന്ന് ഫ്രാഗ്മെൻറ്റേഷൻ, രണ്ടാമത്തെ ബഡ്ഡി. ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കഷ്ണം മുറിഞ്ഞു പോവുക, ഇവരുടെ ബോഡിയിൽ നിന്ന് ഒരു കഷ്ണം മുറിഞ്ഞിട്ട് പുതിയ സ്പോഞ്ചായിട്ട് മാറും. ബഡ്ഡിങ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ചെറിയ ബഡ് ഫോം ഡെവലപ്പ് ചെയ്ത് വരുന്നു. ആ ബഡ് ഈ മദർ ബോഡിയിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് പുതിയ സ്പോഞ്ചായിട്ട് മാറുന്നു. അപ്പോൾ ഈ ഫ്രാഗ്മെൻറ്റേഷനും ബഡ്ഡിങ്ങുമാണ് ഇവൻ്റെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷൻ ബോഡിക്കകത്ത്, ഫെർട്ടിലൈസേഷൻ ബോഡിക്കകത്ത് വെച്ചാണ് നടക്കുന്നത്. ഫെർട്ടിലൈസേഷൻ ഈസ് ഇൻറ്റേണൽ, ഡെവലപ്മെൻറ്റ് ഇൻഡയറക്റ്റ്. ഡെവലപ്മെൻറ്റ് ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ അതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ, ഇറ്റ് ഇൻക്ലൂഡ് എ ലാർവൽ സ്റ്റേജ്. ദ ഡെവലപ്മെൻറ്റ് ഇൻക്ലൂഡ് എ ലാർവൽ സ്റ്റേജ്. അതായത് ഇവൻ്റെ ഫെർട്ടിലൈസേഷൻ നടന്നുണ്ടായി വരുന്ന സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നത് അഡൽട്ട് സ്പോഞ്ചായിട്ടല്ല വരുന്നത്, ഒരു ലാർവയായിട്ടാണ് അത്, ഫ്രീ സ്വിമ്മിംഗ് ലാർവ, സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കുന്ന ഒരു ലാർവയായിട്ടാണ് വരുന്നത്. അതിനുശേഷമാണത് അഡൽട്ട് സ്പോഞ്ചിലേക്ക് മാറുന്നത്. ലാർവ അഡൽട്ടായിട്ട് മാറുന്നതിന് പറയുന്നൊരു ടേമുണ്ട്, മെറ്റമോർഫോസിസ്. ഓർമ്മ വേണം, മെറ്റമോർഫോസ്, ഡെവലപ്മെൻറ്റ് ഓഫ് ലാർവ ഇൻ ടു അഡൽട്ട്, മെറ്റമോർഫോസിസ്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം, നമ്മളെപ്പോഴും ഒരു ഫൈലത്തിൻ്റെ ഫീച്ചർ എഴുതാൻ ചോദിച്ചാൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഫൈലത്തിന് മാത്രമുള്ള കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞു ഓസ്റ്റിയ, ഓസ്കുലം, സ്പോഞ്ചോസിൽ, സ്പിക്യൂൾസ്, സ്പോഞ്ചിൻ ഫൈബർ, വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം, ഇതൊക്കെ ഇവന് മാത്രമുള്ള ചില പ്രത്യേകത. ആ പ്രത്യേകതകൾ എഴുതുന്നതോടൊപ്പം തന്നെ അവസാനം നമ്മൾ അതിനകത്ത് ആ ഫയലത്ത് വരുന്ന ഒന്ന് രണ്ട് ജീവികളുടെ പേരും കൂടി എഴുതി വെക്കണം. എക്സാമ്പിൾസ് എഴുതിയേ പറ്റത്തുള്ളൂ. ഇവിടെ നമുക്ക് മൂന്ന് എക്സാമ്പിൾസ് പഠിക്കാനുണ്ട്. ഒന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു, ഫ്രഷ് വാട്ടർ സ്പോഞ്ച്. എന്താ അതിൻ്റെ പേര്? എന്താ പേര്? ആ എന്ത്? സ്പോഞ്ചില്ല.
സ്പോഞ്ച് ഇല്ലേ, സ്പോഞ്ച് ഉണ്ട്. ഫ്രഷ് വാട്ടർ സ്പോഞ്ചാണ്, സ്പോഞ്ച് ഇല്ല. അപ്പോൾ സ്പോഞ്ച് ഇല്ല എന്ന് പറയുന്നത് ഫ്രഷ് വാട്ടർ സ്പോഞ്ചാണ്. ദെൻ ഈ വരച്ച് വെച്ചിരിക്കുക സൈക്കോൺ അഥവാ സ്കൈഫ എന്ന് പറയും, ഇത് മറ്റൊരു സ്പോഞ്ചാണ്. പിന്നെ യു സ്പോഞ്ച് എന്ന് പറഞ്ഞാൽ വേറെ സ്പോഞ്ച് ഉണ്ട്, ബാത്ത് സ്പോഞ്ച് എന്ന് അറിയപ്പെടും. യു സ്പോഞ്ച് ബാത്ത് സ്പോഞ്ച് എന്ന് അറിയപ്പെടും. അപ്പോൾ ഈ മൂന്ന് എക്സാമ്പിളും പഠിച്ചു വെച്ചേക്കണം, ഈ പരീക്ഷ ചോദിക്കണേ എഴുതണം. ഓക്കെ, ഇത്രയും കാര്യം ക്ലിയർ ആയെങ്കിൽ നമുക്ക് അടുത്ത ഫയലത്തിലേക്ക് പോകാം. പോ ഓക്കെ, അടുത്ത ഫയലുമാണ് ഫൈലം നിഡേറിയ. നിഡേറിയ അഥവാ സീലൻഡ്രറ്റ എന്ന് പറയും. നിഡേറിയ അഥവാ സീലൻഡ്രറ്റ എന്ന് പറയും. ഈ ഫൈലത്തിൻ്റെ പ്രത്യേകത, ഇവർ അക്വാട്ടിക്കാണ്, ദേ ആർ അക്വാട്ടിക്. മോസ്റ്റ്ലി മറൈൻ, ഭൂരിഭാഗം ഇവിടെ തന്നെയാണ് കടൽ വെള്ളത്തിലാണ് കാണപ്പെടുന്നത്. സെസൈൽ ഫോംസും ഉണ്ട്, ഫ്രീ സ്വിമ്മിങ് ആയിട്ടുള്ള ഫോംസും ഉണ്ട്, അതായത് അറ്റാച്ച്ഡ് ഫോമും ഉണ്ട്, സ്വതന്ത്രമായി സഞ്ചരിക്കുന്നവയും ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഡിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷൻ, ഇതിനു മുമ്പുള്ള ഫൈൽ നമ്മൾ പറഞ്ഞാൽ ഡിപ്ലോബ്ലാസ്റ്റിക് ആണ്. ഇവരും ഡിപ്ലോബ്ലാസ്റ്റിക് ആണ്. അടുത്ത ഫൈൽ ടീനോഫോറിയം വരുമ്പോൾ ഡിപ്ലോബ്ലാസ്റ്റിക് ആണ്. പിന്നെ സിമ്മട്രി എന്ന് പറയുമ്പോൾ റേഡിയൽ സിമ്മട്രിയ, ഇതിനു മുമ്പുള്ള സിമ്മട്രി ഏതായിരുന്നു, അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. ഇതിനു മുമ്പുള്ള ഫൈൽ അഥവാ നമ്മളെ പെറിഫറയിൽ സിമ്മട്രി ഇല്ലായിരുന്നു, സിമ്മട്രിയ, ഇവിടെ റേഡിയൽ സിമ്മട്രിയ. അടുത്ത ഫൈലും വരുമ്പോഴും റേഡിയൽ സിമ്മട്രിയാണ്. അപ്പം എന്താണ് റേഡിയൽ സിമ്മട്രി, ഡിപ്ലോബ്ലാസ്റ്റിക് ആണ് എന്ന് പറഞ്ഞാൽ രണ്ട് ജെം. അടുത്ത ഫയലും ഡിപ്ലോബ്ലാസ്റ്റിക്, ഇതിന് മുമ്പ് പറഞ്ഞാൽ പൊറിഫെറൻ ഡിപ്ലോബ്ലാസ്റ്റിക്, ഈ മൂന്ന് ഫയലുകളും ഡിപ്ലോബ്ലാസ്റ്റിക്. അപ്പോൾ ഡിപ്ലോബ്ലാസ്റ്റിക് ആണ്. അതേപോലെ ടിഷ്യൂ ലെവൽ നോക്കിയാൽ ഡെവലപ്മെൻ്റ് ഉണ്ടോ, ഇത് പൊറിഫെറ നമ്മൾ പറഞ്ഞപ്പോൾ എന്താണ് സെല്ലുലാർ ലെവലാണ്, ഇത് ടിഷ്യൂ ലെവലാണ്. അടുത്ത ഫയലും ടിഷ്യൂ ലെവലാണ്. അത് കഴിഞ്ഞിട്ട് ഓർഗൻ ലെവൽ, അത് കഴിഞ്ഞിട്ട് ഓർഗൻ സിസ്റ്റം ലെവൽ. നമ്മൾ എക്സാമ്പിൾ നേരത്തെ കഴിഞ്ഞ ചാപ്റ്റർ ക്ലാസ് നമ്മൾ എടുത്തപ്പോൾ നമ്മൾ ഇത് വിശദമായിട്ട് പറഞ്ഞത്. ഓക്കെ, ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗൻ, ഇതൊക്കെ ബേസിക് ഫീച്ചേഴ്സാണ്. മോസ്റ്റ്ലി മറൈൻ, സെസൈലർ, ഫ്രീ സ്വിമ്മിങ്, ദെൻ റേഡിയലി സിമെട്രിക്കൽ, ഡിപ്ലോബ്ലാസ്റ്റിക് ആണ്, അതേപോലെ തന്നെ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. ഇവൻ്റെ മറ്റൊരു പ്രധാന പ്രത്യേകത എന്ന് പറയും, ഇവൻ്റെ എക്ടോഡേം, എക്ടോഡേം എന്ന് പറഞ്ഞാൽ ഏറ്റവും പുറത്തെ ലെയർ, എക്ടോഡേമിൽ സ്പെഷ്യലൈസ്ഡ് ഡിഫൻസീവ് സെൽസ് ഉണ്ട്, മോഡിഫൈഡ് ഡിഫൻസീവ് സെൽസ്. അതിനെ പറഞ്ഞ പേരാണ് സ്റ്റിംഗിങ് സെൽസ് ഓർ നിഡോബ്ലാസ്റ്റ് ഓർ നിഡോസൈറ്റ്സ്. നിഡോബ്ലാസ്റ്റ് അഥവാ നിഡോസൈറ്റ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്റ്റിംഗിങ് സെൽ എന്ന് പറയുന്ന പ്രത്യേക അതായത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡിഫൻസീവ് സെൽസ് ഉണ്ട്. അതായത് ശത്രുക്കളെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയും അതിൻ്റെ പ്രേ ഉണ്ടല്ലോ അവനെയൊക്കെ പറലൈസ് ചെയ്യാനും കില്ല് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് ഡിഫൻസീവ് സെൽ, അതിൻ്റെ പേരാണ് നിഡോബ്ലാസ്റ്റ്. ആ നിഡോബ്ലാസ്റ്റ് എന്ന് പറയുന്ന ഡിഫൻസീവ് സെൽ ഉള്ളത് കൊണ്ടാണ് ഇവന് എന്താണ് നിഡേറിയ എന്നുള്ള പേര് വന്നത്. ഓക്കെ, ഈ ഡിഫൻസീവ് സെൽ നോക്കാമെങ്കിൽ ഏകദേശം ഇങ്ങനെയായിരിക്കും. ഇതിനകത്ത് ഇങ്ങനെ ഒരു ചാട്ട ഇങ്ങനെ ചുറ്റി ഇരിക്കുന്നതായിട്ട് തോന്നും കണ്ടോ. ശത്രുക്കൾ വന്നു കഴിയുമ്പോൾ ഈ ഇതിനകത്തൊരു സഞ്ചി ഉണ്ട്, ഈ സഞ്ചി നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു സഞ്ചി. ഇതാണ് നിഡോബ്ലാസ്റ്റ്, നിഡോബ്ലാസ്റ്റ് അഥവാ നിഡോസൈറ്റ്സ് എന്ന് പറയുന്ന സാധനം ഇതാണ്, അല്ലെ സിംഗിങ് സെൽ എന്ന് പറയുന്നത് ഇതാണ്. ഇതിങ്ങനെ ഇരിക്കും ശത്രുക്കൾ അഥവാ എനിമീസോ അഥവാ പ്രേയോ വല്ലതും വന്ന് ഈ അകത്ത് ചുറ്റി വെച്ചേക്കാൻ സാധനം വെളിയിലേക്ക് ചീറ്റും. അതേപോലെ ഇതിനകത്ത് സഞ്ചിക്കകത്ത് ഒരു പോയിസൺ നിറഞ്ഞിരിക്കുക, വിഷം നിറഞ്ഞിരിക്കുക. അപ്പോൾ ഈ ശത്രുക്കൾ വന്നപ്പോൾ ഈ സാധനം ഇങ്ങനെ ചാട്ട പോലെ ഇങ്ങനെ അങ്ങ് ചുരറ്റും, എന്നിട്ട് ഈ പോയിസൺ അങ്ങോട്ട് ഇഞ്ചെക്ട് ചെയ്യും. ഇഞ്ചെക്ട് ചെയ്തിട്ട് ഇവൻ്റെ ഒന്ന് അതിനെ കൊല്ലും, അല്ലെ പറലൈസ് ചെയ്യും, എന്നിട്ട് രക്ഷപ്പെടും. അല്ലെ പ്രേ ആണെങ്കിൽ ആഹാരം സമ്പാദിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പം അങ്ങനെ ഡിഫൻസീവ് സെൽ ഉള്ളതുകൊണ്ടാണ് ഏതാ നിഡോബ്ലാസ്റ്റ് ഓർ നിഡോസൈറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്റ്റിംഗിങ് സെൽ എന്ന് പറയുന്ന സ്പെഷ്യലൈസ്ഡ് ഡിഫൻസീവ് സെൽ ഉള്ളതുകൊണ്ടാണ് ഈ ഫൈലത്തിന് നിഡേറിയ എന്നുള്ള പേര് വന്നത്, ഓർക്കുമല്ലോ. ദെൻ അടുത്ത ഒരു പ്രത്യേകത, ഈ ബോഡിക്കകത്തൊരു ക്യാവിറ്റി ഉണ്ട്. ഇപ്പം ഹൈഡ്രയൊക്കെയാണ് ഇതിനകത്ത് എക്സാമ്പിൾ. ഇവരുടെ ബോഡിക്കകത്ത് നോക്കാമെങ്കിൽ നമ്മൾ മുമ്പ് കണ്ട കൂട്ട് തന്നെ ഇപ്പോൾ ഹൈഡ്രയുടെ ഒരു ക്രോസ് സെക്ഷൻ നമ്മൾ വരച്ചേക്കും. ഇത് കണ്ടോ, കണ്ടോ, ഇതിൻ്റെ പേരാണ് ഗ്യാസ്ട്രോ വാസ്കുലാർ ക്യാവിറ്റി അഥവാ സീലൻഡ്രോൺ എന്ന് പറയും. ബോഡി എൻക്ലോസ് ക്യാവിറ്റി കോൾഡ് ഗ്യാസ്ട്രോ വാസ്കുലാർ ക്യാവിറ്റി ഓർ സീലൻഡ്രോൺ. ഈ ക്യാവിറ്റിക്ക് പറയുന്ന പേരാണ് സീലൻഡ്രോൺ. അതുകൊണ്ടാണ് ഇവൻ എന്തോ പേര് പറഞ്ഞത് സീലൻഡ്രറ്റ എന്ന് ഈ ഫൈലത്തിന് പേര് വന്നത്. അപ്പോൾ ബോഡിക്കകത്തൊരു സീലൻഡ്രോൺ അഥവാ ഗ്യാസ്ട്രോ വാസ്കുലാർ ക്യാവിറ്റി, സീലൻഡ്രോൺ എന്ന് പറയുന്ന ഗ്യാസ്ട്രോ വാസ്കുലാർ ക്യാവിറ്റി ഉള്ളതുകൊണ്ടാണ് ഈ ഫൈലത്തിന് സീലൻഡ്രറ്റ എന്നുള്ള പേരിലൂടെ പറയുന്നത്. ഇത് വെളിയിലേക്ക് തുറക്കുന്ന ഒറ്റ ഒരു അപ്പർച്ചറുണ്ട് കണ്ടോ, മൗത്ത് ഓർ ഹൈപ്പോസ്റ്റോം എന്ന് പറയും. ഇതുവഴിയാണ് ആഹാരം അകത്ത് കയറുന്നത്, അതുവഴി തന്നെ വേസ്റ്റ് പുറത്തേക്ക് പോകുന്നത്. ഒറ്റ അപ്പുറത്തേക്ക് എയ്നസ് ഈസ് ആബ്സെന്റ്, എയ്നസ് ഇവിടെ കാണത്തിൽ ഇപ്പോഴത്തെ സഞ്ചി പോലാണ് ഇവൻ്റെ ബോഡി ഇരിക്കുന്നത്. ഡൈജഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുള്ള ഡൈജഷൻ ഉണ്ട്, ഇൻട്രാസെല്ലാറും ഉണ്ട്, എക്സ്ട്രാസെല്ലാറും ഉണ്ട്. സ്പോഞ്ചിൻ്റെ കേസ് നമ്മൾ കണ്ടത് ഏത് മാത്രമുള്ളായിരുന്നു, ഇൻട്രാസെല്ലാറാണ്. ഇവിടെ നമുക്ക് ഇൻട്രാസെല്ലാർ ഡൈജഷൻ ഉണ്ട്, എക്സ്ട്രാസെല്ലാർ ഡൈജഷൻ ഉണ്ട്. ഇനി ഇതിനകത്ത് വരുന്ന ചില ആൾക്കാർക്ക് അവൻ്റെ ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഒരു കാൽഷ്യം കാർബണേറ്റിൻ്റെ ഒരു സ്കെൾട്ടൻ കാണും.
ഈ കോറൽസ് ഉണ്ടല്ലോ, പവിഴപ്പുറ്റുകൾ നമ്മൾ പറയത്തില്ലേ, ആ പവിഴപ്പുറ്റൊക്കെ വരുന്ന ഇതിനകത്ത്. കോറൽസിൻ്റെ ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവൻ്റെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടുണ്ടായ കാൽസ്യം കാർബണേറ്റ് ഷെല്ലുകൾ, ഇവൻ ചത്താലും അത് അവശേഷിക്കും. എന്നിട്ട് അവൻ്റെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ അവിടെ കോളഞ്ഞ് കോളഞ്ഞ് പോലെ ഇങ്ങനെ വളർന്ന് 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 അവൻ എത്ര നശിച്ചാലും അവൻ്റെ എക്സോസ്കെലട്ടൺ അവിടെ നശി, കാൽസ്യം കാർബണേറ്റ് ആണ് അത് നശിക്കാതെ അവിടെ കിടക്കും. അതിനെയാണ് നമ്മൾ പവിഴപ്പുറ്റുകൾ എന്നൊക്കെ പറയുന്നത്. കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന നീളത്തിലുള്ള ബാരിയർ റീഫ്സ് ഒക്കെ ഇത് നമുക്ക് കാണാൻ പറ്റുന്നു, കടലിൽ കാണാൻ പറ്റും. അപ്പോൾ ലക്ഷക്കണക്കിന് വർഷങ്ങളോളം അവനിങ്ങനെ വളർന്ന് 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 അവൻ്റെ എൻഡോസ്കെലട്ടൻ മാത്രം അവിടെ നശിക്കാതെ ജീവികൾ നശിച്ചു പോകും, അവൻ്റെ അടുത്ത തലമുറ അടുത്ത് ഇങ്ങനെ വളർന്ന് വളർന്ന് വന്നാണ് ഇങ്ങനെയുള്ള വലിയ വലിയ പവിഴപ്പുറ്റുകൾ രൂപം കൊള്ളുന്നത്. അപ്പോൾ അത് ശരിക്കും ഇവൻ്റെ എൻഡോസ്കെലട്ടൻ സോറി എക്സോസ്കെലട്ടൻ ആണ്, ആരുടെ ഈ നിഡേറിയയുടെ എക്സോസ്കെലട്ടൻ ആണ്. ഇനി മറ്റൊരു പ്രത്യേകത, ദേ ഹാവ് ടു ബേസിക് ബോഡി ഫോംസ്. ഇവർക്ക് രണ്ട് വ്യത്യസ്തങ്ങളായ ശരിക്കും വ്യത്യസ്തങ്ങളായ രണ്ട് രൂപങ്ങൾ ഇവർ എക്സിസ്റ്റ് ചെയ്യാറുണ്ട്. ഒന്ന് സിലിണ്ട്രിക്കൽ പോളിപ് ഫോം, സിലിണ്ട്രിക്കലായിട്ടുള്ള പോളിപ് ഫോം, അതായത് അസെക്ഷൽ റിപ്രൊഡക്ഷൻ നടത്താൻ കഴിവുള്ള സിലിണ്ട്രിക്കൽ. ഇപ്പോൾ ഹൈഡ്രയുടെയൊക്കെ കേസിൽ ഇത് പോളിപ്പാണ്, സിലിണ്ട്രിക്കലാണ്, ഇതേപോലെ ഇരിക്കും, സിലിണ്ട്രിക്കലാണ്, പോളിപ്പാണ്. അവന് സാധാരണഗതിയിൽ സെസൈലായിരിക്കും. അപ്പോൾ സെസൈൽ സിലിണ്ട്രിക്കൽ അസെക്ഷൽ റിപ്രൊഡക്ഷൻ കാണിക്കുന്ന പോളിപ്പും അംബർല ഷേപ്പ്ഡ് അതായത് കുടയുടെ ആകൃതി അംബർല ഷേപ്പ്ഡ് ആയിട്ടുള്ള ഫ്രീ സ്വിമ്മിങ് ആയിട്ടുള്ള സെക്ഷൽ റിപ്രൊഡക്ഷൻ കാണിക്കുന്ന മെഡൂസ, ഇങ്ങനെ രണ്ട് വ്യത്യസ്ത രൂപങ്ങളിലാണ് ഇവർ എക്സിസ്റ്റ് ചെയ്യുന്നത്. ചിലർ പോളിഫോമിലായിരിക്കും, ചിലർ മെഡൂസ ഫോമിലായിരിക്കും, മനസ്സിലായോ? അപ്പോൾ രണ്ട് വ്യത്യസ്ത രൂപങ്ങളിൽ ഇവർ, രണ്ട് ബേസിക് ബോഡി ഫോംസിൽ ഇവർ കാണാറുണ്ട്. അസെക്ഷൽ റിപ്രൊഡക്ഷൻ കാണിക്കുന്ന ഏത് സിലിണ്ട്രിക്കലായിട്ടുള്ള സെസൈലായിട്ടുള്ള പോളിപ്പും, നേരെ മറിച്ച് അംബ്രല ഷേപ്പിൽ ഫ്രീ സ്വിമ്മിങ് ആയിട്ടുള്ള, ഇപ്പോൾ ജെല്ലി ഫിഷൊക്കെ അങ്ങനെ തോന്നി, ഫ്രീ സ്വിമ്മിങ് ആയിട്ടുള്ള അംബ്രല ഷേപ്പിലുള്ള മെഡൂസോയിഡ് ഫോം. അപ്പോൾ ഈ മെഡൂസ എന്ന് പറയുന്നത് സെക്ഷൽ റിപ്രഷൻ നടത്തുന്നത്, മനസ്സിലായി? ഇനി ഇതിൽ തന്നെ ഒബീലിയ എന്ന് പറഞ്ഞ ജീവിയുണ്ട്. ഒബീലിയ ഒരു പ്രത്യേകതയുണ്ട്. ഒബീലിയയുടെ പ്രത്യേകത, ഒബീലിയ ഇതിപ്പോൾ ഒരു ഒബീലിയ ആണെങ്കിൽ ഈ ഒബീലിയ പോളിഫോമാണ്, ഈ വരച്ചേക്കുന്ന പോളിഫോമാണ്. പോളിഫോം റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞു, എന്താണ് അസെക്ഷൽ. ഇവിടുത്തെ അസെക്ഷൽ റിപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ബഡിങ്ങാണ്, കണ്ട ബഡ് വന്നു, ബഡ് വന്നിട്ട് എന്ത് ചെയ്യുന്നറിയാം, ഈ ബഡ് ഡിറ്റാച്ച് ചെയ്യും, ഡിറ്റാച്ച് ചെയ്തിട്ട് പുതിയ സാധനമായിട്ട് മാറും. പക്ഷേ പുതിയ സാധനം മെഡൂസയായി, അതായത് പോളിപ്പ് ഉണ്ടായ സാധനം എന്താണ്, മെഡൂസ. മെഡൂസയിൽ നിന്ന് പിന്നെ എന്താ നടക്കുന്നത്, അസെക്ഷൽ റിപ്രൊഡക്ഷൻ, എഗ്ഗും സ്പെർമും പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഫെർട്ടിലൈസ് ചെയ്ത് സൈക്കോട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നത് അടുത്ത പോളിപ്പാണ്. പോളിപ്പിൽ നിന്ന് വീണ്ടും ഉണ്ടാകുന്നത് മെഡൂസ, മെഡൂസ എന്ന് വീണ്ടും ഡെവലപ്പ് ഉണ്ടായി വരുന്നത് പോളിപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ, ഓരോ തലമുറയും മെഡൂസ പോളിപ്പ്, മെഡൂസ പോളിപ്പ്, ഇത്തരത്തിൽ ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ നമുക്ക് ഒബീലിയയിൽ കാണാം. അപ്പോൾ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ പറഞ്ഞ മറ്റൊരു പേരാണ് മെറ്റാജനിസിസ്. എന്താണ് മെറ്റാജനിസ്? മെറ്റാജനിസിൻ്റെ മറ്റൊരു പേരാണ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ, അതായത് ഓരോ തലമുറ ഇങ്ങനെ മാറി 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 വരുന്നതിന് പറയുന്ന പേരാണ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഓർ മെറ്റ എക്സാമ്പിൾ ഒബീലിയ. എല്ലാവരും അങ്ങനെ കാണിക്കുമെന്ന് വിചാരിക്കില്ലേ? അപ്പോൾ ഈ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഇവൻ്റെ പ്രത്യേകതയാണ്. ആരുടെ? ഏത് ഫൈലത്തിൻ്റെ? നിഡേറിയ അഥവാ സിലിണ്ടറേറ്റയുടെ. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ, ക്ലിയറാ? ഇനി ഇതിനകത്ത് വരുന്ന കുറച്ച് എക്സാമ്പിൾസ് കൂടെ ഒന്ന് നോക്കി വെക്കണം. ഹൈഡ്ര, ഹൈഡ്ര നമുക്കറിയാവുന്നൊരു ജീവിയാണ്, നമ്മൾ കൊച്ചിലെ മുതൽ കേൾക്കുന്ന ഒരു ജീവിയാണ് ഹൈഡ്ര. ദെൻ ഒബീലിയ, ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒബീലിയ, സീഫർ എന്നാണ് അതറിയപ്പെടുന്നത്. ഒറീലിയ, ഒറീലിയ എന്ന് പറഞ്ഞാൽ ജെല്ലി ഫിഷാണ്, കണ്ടിട്ടുണ്ട് ജെല്ലി ഫിഷിനെ? ചിലപ്പോഴൊക്കെ ചില സമയത്തൊക്കെ കേരളത്തിലെ കടൽത്തീരത്തൊക്കെ ജെല്ലി ഫിഷുകൾ ചത്തു വന്നടിഞ്ഞ് ഒരു ജെല്ല് പോലെ ഇങ്ങനെ കടൽത്തീരം മൊത്തം ഇങ്ങനെ പടന്ന് കിടക്കുന്ന കാണാൻ പറ്റും. ചില സമയങ്ങളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഒറീലിയ അഥവാ ജെല്ലി ഫിഷ്. ദെൻ ഫൈസാലിയ, ഫൈസാലിയ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കും. അത് ഒരു ശരിക്കൊരു കോളനി പോലാണ് ഇത് കാണുമ്പോൾ. കോളനിയാണ്, ഓരോ സ്ഥാനത്ത് സോയിഡ്സ് എന്നൊക്കെ പറഞ്ഞ് നമുക്കത് പഠിക്കേണ്ട. ഇതിനെ കണ്ടു കഴിഞ്ഞാൽ പോർച്ചുഗീസ് മാൻ ഓഫ് വാർ എന്നാണ് അറിയാം. പറച്ചട്ടൊക്കെ അടിച്ച് യുദ്ധത്തിലൊക്കെ വന്ന് ഇരിക്കുന്ന പോർച്ചുഗീസുകാരൻ്റെ ലുക്കുള്ളതുകൊണ്ടായിരിക്കുക. പോർച്ചുഗീസ് മാൻ ഓഫ് വാർ എന്നാണ് ആരെ വിളിക്കുന്നത്? ഫൈസാലിയ. ഫൈസാലിയ ഫൈസാലിസ് എന്നാണ് എൻ്റെ സന്നിധി. അഡംസിയ, അഡംസിയ എന്ന് പറഞ്ഞാൽ സീ അനിമോൺ, കടൽ പൂ എന്ന് പറയും. അങ്ങ് പൂവല്ലിരിക്കും, സെസ് പോളിഫോമാണ്, സെസൈലാണ്. പെനാറ്റുല, പെനാറ്റുല എന്ന് പറഞ്ഞാൽ സീ പെന്നാണ്. മാഡ്രിന, മാഡ്രിന പറഞ്ഞാൽ ബ്രെയിൻ കോറൽ, ബ്രെയിൻ കോറലാണ് മാഡ്രിന, ഒരു കോറലാണ്. ഗോർഗോണിയ എന്ന് പറഞ്ഞാൽ സീഫാൻ എന്നറിയപ്പെടുന്നു, സീഫാൻ.
കടലിലെ ഫയൽ എന്നറിയപ്പെടും ഗോർഗോണി. അപ്പോൾ ഇത്ര എക്സാമ്പിളും പഠിച്ചു വെക്കണം. ഓക്കെ, ആ ഫയലും വളരെ എളുപ്പത്തിൽ തീർന്നു. ഇവരുടെ മാത്രം പ്രത്യേകത ഉള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടെന്ന് ഓർത്ത് പ്രത്യേകം നോട്ട് ചെയ്യണം. അത് ഏതൊക്കെയാണ്? ഒന്ന് ഗ്യാസ്ട്രോ വസ്കുലർ കാവിറ്റി സിലിണ്ടർ, മറ്റേ നൈഡോബ്ലാസ്റ്റ് എന്ന് പറയുന്ന സാധനം കാണുന്നു, അഥവാ നൈഡോസൈറ്റ് എന്ന് പറയുന്ന സാധനം ഡിഫൻസീവ് സെല് കാണുന്നുണ്ട്. ദെൻ രണ്ട് തരം ഡൈജഷനുണ്ട്, എക്സ്ട്രാ സെല്ലും ഇൻട്രാ സെല്ലും കാണിക്കുന്നുണ്ട്. ദെൻ കാൽസ്യം കാർബണേറ്റിൻ്റെ ഒരു എക്സോസ്കെൽട്ടൺ ഉണ്ടെന്നുള്ള കാര്യം ഓർമ്മ വേണം. ദെൻ പോളിപ് മെഡ്യൂസ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട് വ്യത്യസ്ത രൂപങ്ങളിൽ ഇവർ എക്സിസ്റ്റ് ചെയ്യുന്നു. ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ, അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ ഓർത്തുവന്നു. ഞാൻ മുമ്പേ പറഞ്ഞു, ഇപ്പോൾ ഇവിടെ നമ്മൾ മെറ്റാജനസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. ഇച്ചിരി മുമ്പ് ഞാൻ പറഞ്ഞു ലാർവയിൽ നിന്ന് അഡൽട്ട് ഉണ്ടാകുന്നതിന് ഒരു പേര് പറഞ്ഞു, യെസ് മെറ്റമോർഫോസിസ്. ഇതിനു മുമ്പ് കഴിഞ്ഞ ക്ലാസ് ഞാൻ വേറൊരു പേര് പറഞ്ഞു സെഗ്മെൻറ്റേഷൻ, ബോഡി കമ്പാർട്ട്മെൻ്റ് ആയിട്ട് തിരിക്കുന്നതിന് പറയാം, യെസ് മെറ്റാമെറിസം. ഈ മൂന്ന് സാധനങ്ങൾ പറഞ്ഞു, മെറ്റാമെറിസം, മെറ്റമോർഫോസിസ്, മെറ്റാജനസിസ്, ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ചോദിക്കും. ഓക്കെ, ക്ലിയർ ആയോ? എനിക്ക് നമുക്ക് അടുത്ത ഫൈലത്തിലേക്ക് പോവാം. അടുത്ത ചെറിയൊരു ഫൈലമാണ്, ഫൈലത്തെ പേര് ടീനോഫോറ, ഫൈലം ടീനോഫോറ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ സിലിണ്ടറിൻ്റെ വളരെ അടുത്ത ബന്ധുവാണ്, ഒന്നിച്ചായിരുന്നു പണ്ട് ഇത് കിടന്നിരുന്നത്. അത് കുറച്ച് വ്യത്യസ്തങ്ങളായ സ്വഭാവമുള്ളതുകൊണ്ട് ഇവനെ അടുത്തൊന്ന് മാറ്റി പിടിച്ചതാണ്. ഇവർ സാധാരണ അറിയപ്പെടുന്ന സീ വാൾനട്ട്സ് ഓർ കോംപ് ജെല്ലീസ് എന്നാണ്, കോംബ് ജെല്ലീസ് എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ സീ വാൾനട്ട് എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. ആരെ? ഈ ടീനോഫോറസിനെയൊക്കെ അറിയപ്പെടുന്നത്. ദ ആർ എക്സ്ക്ലൂസീവ്ലി മറൈൻ. എവിടെ മാത്രമേ കാണപ്പെടുന്നു? കടൽ വെള്ളത്തിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. റേഡിയലി സിമ്മെട്രിക്കലാണ്, ഡിപ്ലോബ്ലാസ്റ്റിക്കാണ്, ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. ഇതൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്കറിയാം, കാരണം സീലൻഡ്രൈറ്റിൻ്റെ അതേ സ്വഭാവങ്ങൾ തന്നെയാണ്, ബേസിക് ക്യാരക്ടേഴ്സ് ആണ് ഇവനുള്ളത്. പിന്നെ ഇവൻ്റെ മറ്റ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, രണ്ട് പ്രത്യേകത, അതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത കോംപ്ലീറ്റ്, ദർ ബോഡി ബെയർ 8 റോസ് ഓഫ് സീലിയേറ്റഡ് കോംബ് പ്ലേറ്റ്സ്. കോംബ് എന്ന് പറഞ്ഞാൽ അതെ ചീപ്പ് പോലെ, ചീപ്പ് പോലെ തന്നെ സീലി ഇങ്ങനെ ഇരിക്കും, കണ്ടോ? 8 റോ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും, കണ്ടോ? അങ്ങനെ 8 റോ കാണും. അപ്പോൾ അവൻ്റെ ബോഡിയുടെ പുറത്ത് ഇങ്ങനെ 8 റോ ആയിട്ട് ഇങ്ങനെ ചീപ്പ് പോലെ ഇങ്ങനെ കോംബ് പ്ലേറ്റ്സ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്, കോംബ് പ്ലേറ്റ്സ് അറേഞ്ച് ചെയ്യുക. അത് വെച്ചുകൊണ്ടാണ് ലോക്കോമോഷൻ സാധ്യമാകുന്നത്. അപ്പോൾ ലോക്കോമോഷനെ സഹായിക്കുന്ന 8 റോസ് ഓഫ് കോംബ് പ്ലേറ്റ്സ് ഉള്ളതുകൊണ്ടാണ് ഇവനെ കോംബ് ജെല്ലീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഡൈജഷൻ എന്നുമ്പ് പറഞ്ഞ കൂട്ടി തന്നെ, അത് പ്രത്യേകതയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, കാരണം സീലിണ്ടേഴ്സിൻ്റെ കൂട്ടി തന്നെ ബോത്ത് എക്സ്ട്രാ സെല്ലറാണ് ഇൻട്രാ സെല്ലർ ഡൈജഷൻ ഇവനും കാണിക്കുന്നു, രണ്ട് തരത്തിലുള്ള ഡൈജഷൻ കാണിക്കുന്നു. പ്രത്യേകത ഒരു ഏറ്റവും വലിയൊരു രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞത് ബയോലൂമിനിസൻസ് ഈസ് വെൽ മാർക്ക്ഡ് ഇൻ ടീനോഫോർസ്. ബയോലൂമിനിസൻസ് എന്ന് പറഞ്ഞാൽ ദ പ്രോപ്പർട്ടി ഓഫ് എ ഓർഗാനിസം ടു എമിറ്റ് ലൈറ്റ്. ഒരു ജീവജാലത്തെ ലൈറ്റ് എമിറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ബയോലൂമി, നമ്മൾ മിന്നാമിനിങ്ങൾ നുറുങ്ങ് വെട്ടം കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പം മിന്നാമിനിങ്ങൾ പ്രകാശം പുറപ്പെടുവിക്കുന്ന കൂട്ടി തന്നെ ഇവനും പ്രകാശം പുറപ്പെടുവിക്കാനുള്ള കഴിവുണ്ട്, ബയോലൂമി. അപ്പം ഈ രണ്ട് കഴിവാണ് ഇവനെ മാറ്റി നിർത്തുന്നത്. ഏതൊക്കെ? ഒന്ന് കോംബ് പ്ലേസും മറ്റൊന്ന് ബയോലൂമിനിസൻസ്. ഈ രണ്ട് കാരണങ്ങളായതുകൊണ്ടാണ് ഇവനെ സീലിണ്ടറേറ്റ് ഉൾപ്പെടുത്താതെ ടീനോഫോർസ്, അല്ല നിഡേരി ഉൾപ്പെടുത്താതെ ടീനോഫോറ എന്ന് പറയുന്ന സെപ്പറേറ്റ് ഫൈലമായിട്ട് ഇവനെ ഉൾപ്പെടുത്തുക. ഈ രണ്ട് പ്രോപ്പർട്ടീസാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കൂട്ടി തന്നെ എന്താണ്, ഹെർമാഫ്രോഡൈസ് ആണ് ആണും പെണ്ണുമൊക്കെ, അങ്ങനെ ഇല്ല, രണ്ടും ഒരാളിൽ തന്നെയാണ്. റീപ്രൊഡക്ഷൻ സെക്ഷൽ മാത്രമേ ഉള്ളൂ, ആ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇല്ല, സെക്ഷൽ റീപ്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. ഫെർട്ടിലൈസേഷൻ ബോഡിക്ക് വെളിയിൽ വെച്ചാണ്, എക്സ്റ്റേണൽ ആണ്, ഡെവലപ്മെൻറ്റ് ഇൻഡയറക്റ്റ് ആണ്, മീൻസ് ലാർവൽ സ്റ്റേജ് ഉണ്ട്. ഇത്രയാണ് ഈ ഫയലത്തിൻ്റെ പ്രത്യേകതകൾ. അപ്പം ഈ ഏറ്റവും അത്യാവശ്യം ഓർക്കേണ്ട കാര്യം, ഒന്ന് പ്രസൻസ് ഓഫ് 8 റോസ് ഓഫ് കോംബ് പ്ലേറ്റ്സ്, മറ്റൊന്ന് ബയോഡൂമിനിസൻ. ഈ രണ്ട് പ്രത്യേകതകൾ ഓർമ്മ വേണം. രണ്ടേ രണ്ട് എക്സാമ്പിൾ പഠിച്ചാൽ മതി. ഒന്ന് പ്ലൂറോബ്രാക്കിയ, ഇവിടെ ഞാൻ വരച്ചിട്ടുണ്ട്, ഇതാണ് സി ഗൂസ്ബെറി, കടൽ നെല്ലിക്ക എന്നൊക്കെ പറയും, കണ്ടിട്ടില്ലേ, നെല്ലിക്ക പോലിരിക്കുന്നത് അല്ലേ, സി ഗൂസ്ബെറി, പ്ലൂറോബ്രാക്കിയ, മറ്റൊന്ന് ടീനോ പ്ലാന എന്ന് പറയുന്ന ജീവി. ഈ രണ്ട് എക്സാമ്പിൾസ് നമുക്ക് പഠിച്ചാൽ മതി. ഏത് ഫയലത്തിലാണ്? ഫൈലം ടീനോഫോറ. സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടല്ലോ. ഇത്രയേ ഉള്ളൂ ഫയലം. അടുത്ത ഫയലത്തിലേക്ക് പോവാം. തൃതിയാണോ? തൃതിയൊന്നും ഇല്ല കേട്ടോ, ഇത് ഇത്രയേ ഉള്ളൂ പഠിക്കാൻ. ഓക്കെ, അടുത്ത ഫയലാണ് ഫൈലം ആഷി ഹെൽമിന്തസ്. ആഷി ഹെൽമിന്തസ് എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരു പേരോട് ഈ പറയുന്നുണ്ട്, നിമത്തെൽമിന്തസ്. നിമത്തെൽമിന്തസ് ഓർ ആഷ് ഹെൽമിന്തസ് എന്ന് പറയും. ഇവരെ സാധാരണ വിളിക്കുന്ന റൗണ്ട് വേംസ് അല്ലെ, നിമറ്റോഡ്സ് എന്നാണ് വിളിക്കുക. റൗണ്ട് വേംസ് എന്ന് വിളിക്കാൻ കാരണം ഇവരുടെ ഷേപ്പ് തേണ്ടി നമ്മുടെ വേം പോലെ തന്നെ, എർത്ത് വേം ഇല്ലേ, എർത്ത് വേമിൽ കൂട്ടി തന്നെ ഇരിക്കും. പക്ഷേ എർത്ത് വേമിൽ കൂട്ടി സെഗ്മെൻറ്റേഷൻ ഒന്നുമില്ല, ഉരുടി. ഇവരുടെ ക്രോസ് സെക്ഷൻ എടുക്കാമെങ്കിൽ നമുക്ക് വട്ടത്തിങ്ങിരിക്കും,
അതുകൊണ്ടാണ് റൗണ്ട് വേംസ് എന്ന് പറയുന്നത്. ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ മുറിച്ച് നമ്മൾ നോക്കാമെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഇങ്ങനെ മുറിച്ചിട്ട് നമ്മളിങ്ങനെ നോക്കാമെങ്കിൽ ഇങ്ങനെ റൗണ്ട് ഇരിക്കത്തില്ല. അതേപോലെ ക്രോസ് സെക്ഷൻ റൗണ്ട് ഇരിക്കുന്നത് റൗണ്ട് വേംസ് എന്ന് പറയും. നിമറ്റോഡ്സ് എന്ന് പറയും. പാരസൈറ്റ്സ് ആണ്, മോസ്റ്റ് ഓഫ് ദം ആർ പാരസൈറ്റ്. ഭൂരിഭാഗം പാരസൈറ്റ്സ് ആണ്. ബേസിക് ഫീച്ചേഴ്സൊക്കെ ഇനി പറയേണ്ട ആവശ്യം, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, ബൈലാട്രൽ സിമട്രി ആണ്, കണ്ടില്ല, ബൈലാട്രൽ സിമട്രി ആണ്. പിന്നെ ഓർഗൻ സിസ്റ്റം ലെവലാണ്, ഇനി അങ്ങോട്ടെല്ലാം ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷനാണ്. പിന്നെ എടുത്തു പറഞ്ഞ സാധനം, ദേ ആർ സ്യൂഡോസിലോമെറ്റ്. ഇവർ സ്യൂഡോസിലോം. ഇനി തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ച പ്ലാറ്റിഹെൽ മീൻസ് എസിലോമെറ്റ് നമ്മൾ പറഞ്ഞു, എസിലോമാണ്. ഇവിടെ വന്നപ്പോൾ എന്താണ് സ്യൂഡോസിലോം എന്ന് പറഞ്ഞാൽ ഫാൾസ് സിലോം. അടുത്ത ഫയൽ മുതൽ അങ്ങോട്ടെല്ലാം സിലോമെറ്റാണ്, ഓർമ്മ വേണം കേട്ടോ. പിന്നെ തൊട്ട് മുമ്പ് എസിലോമെറ്റ്, ഈ ഫയലും നിമത്തൽ മീൻസ് വന്നപ്പം സ്യൂഡോസിലോമെറ്റ്, ഇനി അങ്ങോട്ടുള്ള ഫയലങ്ങളെല്ലാം ട്രൂ സിലോമെറ്റ് സിലോമെറ്റാണ്. ഓക്കെ, അപ്പം പാരസൈറ്റ്സ് ആണ് ഭൂരിഭാഗം, അതേപോലെ തന്നെ ട്രൂ സിലോമെറ്റാണ്. സിമട്രിയൊക്കെ നമുക്കറിയാം, ബയലോട്ടിക് സിമട്രിയാണ്, ട്രിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷനാണ്, അതൊക്കെ നമുക്കറിയാം. ബേസിക് ഫീച്ചേഴ്സൊക്കെ നമുക്കറിയാം. ദെൻ ഇവർ ഫ്രീ ലിവിങ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് ജീവിക്കുന്നവരുണ്ട്. പാരസൈറ്റ് ഞാൻ പറഞ്ഞല്ലോ, ഭൂരിഭാഗം പാരസൈറ്റ്സ് ഉണ്ട്, ഒരുപാട് പാരസൈറ്റ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. ദെൻ അക്വാട്ടിക്കാണ് ചിലത്, ചിലതാണെങ്കിൽ ടെറസ്ട്രിയലാണ്. ഓക്കെ, അപ്പം ഫ്രീ ലിവിങ് എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായിട്ട് ജീവിക്കുക, പാരസൈറ്റ് എല്ലാം ജീവിക്കുക, സ്വതന്ത്രമായിട്ട് ജീവിക്കുക. ചിലത് പാരസൈറ്റാണ്, ചിലത് അക്വാട്ടിക്കാണ്, ചിലത് ടെറസ്ട്രിയലാണ്. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായ ഹാബിറ്റാറ്റുകൾ ഇവിടെ കാണപ്പെടുന്നുണ്ട്. ദെൻ എലിമെൻ്ററി കനൽ ഈസ് കംപ്ലീറ്റ്. എലിമെൻ്ററി കനാൽ കംപ്ലീറ്റ് ആണ്. മൗത്തും കാണും, അതുപോലെ തന്നെ ഒരു എയ്നസും കാണും. കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ട്യൂബായിട്ടിരിക്കും. പ്ലാറ്റി ഹെൽമിൻസ് എന്ന് പറയുമ്പോൾ അവിടെ എയ്നസ് ആബ്സെൻ്റ് ആയിരുന്നു. ഇപ്പോൾ കംപ്ലീറ്റ് അല്ല എലിമെൻ്ററി കനാൽ, പക്ഷേ ഇവിടെ വരുമ്പോൾ കംപ്ലീറ്റ് ആണ്. എലിമെൻ്ററി കനാൽ ഈസ് കംപ്ലീറ്റ്. ഒരു മസ്കുലർ ഫാരിങ്സ് ഒക്കെ, വെൽ ഡെവലപ്ഡ് മസ്കുലർ ഫാരിങ്സോട് കൂടിയ ഒരു എലിമെൻ്ററി കനാലാണ് ഇവന് ഉള്ളത്. എലിമെൻ്ററി കനാൽസ് ഡൈഷ്യസ് ആണ്. ഡൈഷ്യസ് എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും വേറെ വേറെയാണ്. മെയിൽ ആൻഡ് ഫീമെയിൽ ആർ ഡിഫറെൻറ്റ്. ആണും പെണ്ണും വേറെ വേറെ. മറ്റു പ്രത്യേകത, ഈ വരച്ചിരിക്കുന്ന ഫീമെയിലാണ്, മെയിലിന് വലിപ്പക്കുറവായിരിക്കും, കണ്ടോ. അപ്പം മെയിൽ ഈസ് സ്മോളർ ദാൻ ഫീമെയിൽ. മെയില് ഫീമെയിലിനേക്കാൾ ചെറുതായിരിക്കും. എപ്പോഴും വലുത് ഫീമെയിലായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ മെയിലിൻ്റെ പോസ്റ്റീരിയർ ഇങ്ങനെ കർവ്ഡ് ആയിരിക്കും, വളഞ്ഞിങ്ങനെയിരിക്കും. ഓക്കെ, ദെൻ ഫെർട്ടിലൈസേഷൻ ഇൻറ്റേർണലാണ്, ബോഡിക്കകത്ത് വെച്ചാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ എക്സ്ക്രീഷൻ നടത്തുന്നത് എക്സ്ക്രീറ്ററി പോർ വഴി. എക്സ്ക്രീറ്ററി പോർ വഴി ചെറിയ സൂക്ഷിച്ചിട്ടുണ്ട്, അതുവഴിയാണ് എക്സ്ക്രീറ്ററി പോർ വഴിയാണ് എക്സ്ക്രീഷൻ നിർവഹിക്കുന്നത്. ഇത്രേ ഉള്ളൂ ഈ ഫയലത്തെക്കുറിച്ച് പറയാനുള്ളത്. ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് ഈ ഡൈഷ്യസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഓർക്കണം, മെയിൽ ഈസ് സ്മോളർ ദാൻ ഫീമെയിൽ എന്ന് പറയണം, എക്സ്ക്രീറ്ററി പോർ എന്ന് ഓർത്തണം, സ്യൂഡോസിലമെറ്റ് ആണെന്ന് ഓർക്കണം, എലിമെൻ്ററി കനാല് കംപ്ലീറ്റ് ആണെന്നും ഓർത്തോണം. ഓക്കെ, പിന്നെ ഇവിടെ മുതലാണ് ഓർഗൻ സിസ്റ്റം ലെവൽ വരുന്നത് തുടങ്ങുന്നത്. ഇനി അങ്ങോട്ടെല്ലാം ഓർഗൻ സിസ്റ്റം ലെവലാണെന്നുള്ള കാര്യവും ഓർമ്മ വേണം. എക്സാമ്പിൾസ് നമുക്ക് പഠിക്കാനുള്ള മൂന്ന് എക്സാമ്പിൾസ്. ഒന്ന് അസ്കാരിസ്, അസ്കാരിസിൻ്റെ പടമാണ് അസ്കാരിസ് ലൂംബ്രിക്കോയിഡ്. ഇത് നിങ്ങൾ റെക്കോർഡിനകത്ത് വരയ്ക്കും. ഇതാണ് റൗണ്ട് വേം എന്ന് പറയും. അസ്കാരിയാസിസ് എന്ന് പറയുന്നത് അസുഖം ഉണ്ടാകും, നിങ്ങൾ കേട്ടിട്ടുണ്ട്. വിരശല്യം, വേം ഡിസീസ്, വിരശല്യം എന്ന് പറയും. പിള്ളേർക്ക് കുട്ടികൾക്കൊക്കെ വിരശല്യം ഉള്ളതല്ലേ, ആ വിരശല്യം ഉണ്ടാക്കുന്ന സാധനമാണ് അത്. മീൻസ് നമ്മുടെ എലിമെൻ്ററി കനാലിൽ താമസിക്കുന്ന ഒരു വേമാണ് അസ്കാരിസ് ലൂംബ്രിക്കോയിഡ് എന്ന് പറയും. അപ്പോൾ അവനാണ് അസ്കാരിയാസിസ് ഉണ്ടാക്കുന്നത്. പിന്നെ ഉച്ചെറിയ ബാൻക്രോഫ്റ്റി, ഉച്ചെറിയ മലൈ എന്നൊക്കെ പറയുന്ന സ്പീഷീസുകളുണ്ട്. ഇവന്മാർ ആണ് ഫൈലേറിയാസിസ്, കേട്ടല്ലോ, എലിഫൻറ്റിയാസിസ്, എന്താ മന്തിരോഗം, മന്തിരോഗം ഉണ്ടാക്കുന്നവന്മാരാണ് ഫൈലേറിയൽ വേം. ഉച്ചെറിയ എന്ന് പറയും. ദെൻ ആൻസിലോസ്റ്റോമ എന്ന് പറയുന്ന ഹുക്കുവേം എന്നറിയപ്പെടുന്ന വേമാണ് ഹുക്കുവേം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഫൈലത്തെക്കുറിച്ച് പറയാനുള്ളത്. അടുത്ത ഫൈലത്തിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, അടുത്ത ഫൈലം അനലിഡ. അനലിഡ ആനുലസ് എന്ന് പറഞ്ഞാൽ ലിറ്റിൽ റിംഗ്, ചെറിയ വളയം. ലിഡോസ് എന്ന് പറഞ്ഞ ഫോം, അതായത് ചെറിയ വളയങ്ങളിട്ട കൂട്ടാണ് ഇവൻ്റെ ശരീരം ഇരിക്കുന്നത്. ഇങ്ങനെ അടിക്കടിക്ക് ചെറിയ ചെറിയ വളയം ഇങ്ങനെ അടിക്കടിക്ക് രൂപത്തിലാണ്. എർത്ത് വേമാണിത്. അപ്പോൾ അവൻ്റെ രൂപം അങ്ങനെയാണ്, സെഗ്മെൻറ്റഡ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ മെറ്റാമറിസം? അപ്പോൾ സെഗ്മെൻറ്റേഷൻ കാണിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ റിങ്സ് അടിക്കടിക്ക് വെച്ചിരിക്കുന്ന രൂപത്തിലുള്ള ഇവൻ്റെ ബോഡി ഇരിക്കുന്നത്. അപ്പം സെഗ്മെൻ്റ് ദ ഷോസ് മെറ്റാമറിസം. ഒരു പോയിൻ്റ് അന്നേരം തന്നെ നമുക്ക് കിട്ടിയില്ലേ. പിന്നെ ഒരു ടെറസ്ട്രിയലുണ്ട് കരയിൽ. ഇപ്പോൾ എർത്ത് വേം കരയിലാണ്. അക്വാട്ടിസം, അക്വാട്ടിക് ആയിട്ടുള്ളത് നീറീസ്, നീറീസ് ഈ വരച്ചിട്ട് നീറീസ് ഒരു അക്വാട്ടിക് ഫോമാണ്, മറൈൻ ഫോമാണ്. ഇവൻ ചിലത് പാരസൈറ്റ് ആണ്. നമ്മൾ ലീച്ച് ഇല്ലേ, അട്ട കൊളായിട്ട് ബ്ലഡ് സക്കിങ് ലീച്ച്, മറ്റേ മില്ലിപ്പീഡല്ല, മറ്റേ അട്ടയല്ല, ഈ കാട്ടിലൊക്കെയുള്ള അട്ടയൊക്കെ ഇല്ലേ, ഈ വെള്ളത്തിലൊക്കെയുള്ള നമ്മളൊക്കെ കടിച്ച് നമ്മളെ ബ്ലഡ് സക്ക് ചെയ്യുന്ന അവൻ പാരസൈറ്റിക് ഫോം. അപ്പോൾ ഇവർ മൂന്ന് പേരെ പേരാണ് നമുക്ക് പഠിക്കാനുള്ളത്, നീറീസ്, എർത്ത് വേമം, അഥവാ ലീച്ച്.
അപ്പോൾ ബേസിക് ഫീച്ചേഴ്സൊക്കെ എന്താണ് സെയിം ആണ്, ട്രിപ്പിൾ ഒബ്ലാസ്റ്റിക് കണ്ടീഷനാണ്, പിന്നെ ബൈലാറ്ററൽ സിമ്മെട്രിക്കലാണ്, പിന്നെ എന്തൊക്കെയാ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷനാണ്, സീലോമേറ്റാണ്, അത് ഇവിടെ വരും സീലോമേറ്റ്, നമ്മൾ പറഞ്ഞില്ല സീലോമേറ്റ്, ഇനി അങ്ങോട്ടില്ല സീലോമേറ്റാണ്. അപ്പം ബേസിക്കായിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ അണ്ടർസ്റ്റുഡാണ്, ഞാൻ ബോർഡ് എഴുതിയിട്ടില്ല, നിങ്ങൾക്കറിയാം. ഇനി അങ്ങോട്ടെല്ലാം അങ്ങനെയാണ്, ട്രിപ്പിൾ ഒബ്ലാസ്റ്റിക്കാണ്, ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷനാണ്, ഇനി സീലോമേറ്റായിരിക്കും, നമ്മൾ അങ്ങോട്ട് പറയുന്നില്ല, സീലോമേറ്റായിരിക്കും, ബയോലാട്രൽ സിമെട്രിക്കലായിരിക്കും, ഇതൊക്കെ ബേസിക് ഫീച്ചറാണ്. പിന്നെ മെറ്റാമെറിസം, ദ ഷോസ് മെറ്റാമെറിസം. ദെൻ മറ്റേ പ്രത്യേകത, ഇവൻ്റെ ബോഡിയിൽ രണ്ട് തരത്തിലുള്ള മസിൽസ് ഉണ്ട്, ലോഞ്ചിറ്റ്യൂഡൽ മസിൽസും സർക്കുലർ മസിൽസും. ലോഞ്ചിറ്റ്യൂഡൽ മസിൽസ് എന്ന് പറയുമ്പോൾ സർക്കുലർ മസിൽസ് ഇങ്ങനെ 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 ഇരിക്കും അവൻ്റെ ബോഡിയിൽ, മനസ്സിലായി, ഇറങ്ങിയ പോലെ സ്പ്രിങ് പോലിങ്ങിയ സർക്കുലർ മസിൽ, നീളത്തിൽ ലോഞ്ചിറ്റ്യൂഡൽ. അതിൻ്റെ കോൺട്രാക്ഷൻ റിലാക്സേഷൻ ആണ് ഇവൻ്റെ മൂവ്മെൻറ്റ്, എത്രയും മെലിഞ്ഞ് പോകുന്നുണ്ടാവും, ഇങ്ങനെ ബാക്ക് ഇങ്ങോട്ട് ഒരു മുന്നങ്ങോട്ട് റിലീസ് ചെയ്യും, പിന്നെ ഇങ്ങോട്ട് വീണ്ടും അങ്ങോട്ട് പോകും, മനസ്സിലായി. അപ്പോൾ ഈ തരത്തിൽ അവൻ മൂവ് ചെയ്യും, ആ ലോക്കോമോഷൻ അവനെ സഹായിക്കുന്ന മസിൽസ് ഈ രണ്ട് തരത്തിലുള്ള മസിൽസാണ്. ഇത് കൂടാതെ പാരാപോഡിയ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറ്, നീറിസിൽ, ഈ നീറിസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നീറിസിൻ്റെ ലാറ്ററൽ അപ്പൻ്റെ സൈഡിൽ ഇങ്ങനെ പാരാപോഡിയ എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ് കാണാം. അവനാണ് എന്തിനെ സഹായിക്കുന്നത്? പാരാപോഡിയ നീറിസിൽ കാണപ്പെടുന്നുണ്ട്, അവനാണ് അവൻ്റെ ലോക്കോമോഷന് സഹായിക്കുന്നത്. നേരെ മറിച്ച് എർത്ത്വേമിൻ്റെ കേസിലാണെങ്കിൽ സീറ്റെ എന്ന് പറയുന്ന സ്ട്രക്ചർ, നിങ്ങൾ എർത്ത്വേമിൻ്റെ ബോഡി കണ്ടിട്ടുണ്ടോ? സീറ്റെ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ സാധനം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. എന്താ കാര്യം? അത് മൈക്രോസ്കോപ്പിക്കാണ്. യെസ്, ഇത് അവൻ്റെ സ്കിന്നിലിങ്ങനെ ബോഡിക്കകത്തേക്ക് ഇങ്ങനെ എംബഡഡ് ആയിട്ടിരിക്കും, ഇത്ര ഭാഗമുള്ളൂ വെളിയിൽ. ഇതാണ് ഗ്രിപ്പ് കൊടുക്കുന്നത്. ഇവൻ ഇടയിൽ ഇങ്ങനെ മുൻഭാഗം ഇങ്ങനെ ഈ മുൻ ഈ ബാക്ക് ഇങ്ങോട്ട് കൊണ്ടുവരും, കണ്ടോ, ഇങ്ങോട്ട് കൊണ്ടുവരും, ഇങ്ങനെ പൊങ്ങി വരുത്തില്ല, പുഴു വരുന്ന പുറത്ത് പൊങ്ങി ചുരുങ്ങുക ചെയ്യുന്നത്, ചുരുങ്ങി അവിടെ ആ സീറ്റ് ഉപയോഗിച്ച് ഗ്രിപ്പ് വെച്ചിട്ട് ഈ മുൻഭാഗം ഫ്രണ്ടിലോട്ട് വീണ്ടും റിലീസ് ചെയ്യും, എന്നിട്ട് ബാക്കിലെ സീറ്റ് റിലീസ് ചെയ്യുമ്പോൾ വീണ്ടും അത് അങ്ങോട്ട് എടുത്തില്ല, വീണ്ടും ഇങ്ങനെ ഈ രൂപത്തിലാണ് ഇവൻ മൂവ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള ലോക്കോമോഷൻ അവനെ സഹായിക്കുന്നത് സീറ്റെ എന്ന് പറയുന്ന സ്ട്രക്ചറാണ്. ആരിൽ? എർത്ത്വേമിൽ. ലീച്ച് പിന്നെ പാരസൈറ്റിക് ഫോമാണ്, അവൻ ചാടിക്കറിയാൻ പിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം പാരാപോഡിയ ആര് കാണപ്പെടുന്നുണ്ട്? നീറിസ്, അക്വാട്ടിക് ഫോമാണ്. കണ്ടു കഴിഞ്ഞാൽ പരിതാര പോലെയൊക്കെ തോന്നും ഇല്ലേ? പരിതാരയല്ല കേട്ടോ, സെൻറ്റിപ്പിഡല്ല, ഇത് നീറിസാണ്. നീറിസിന് പാരാപോഡിയുണ്ട് ലോക്കോമോഷന്, എർത്ത്വേമിൻ്റെ കേസിൽ എന്തുണ്ട്? സീറ്റ് കാണപ്പെടുന്നുണ്ട്. അപ്പം രണ്ട് തരത്തിലുള്ള മസിൽസും സീറ്റേയും കൂടിയാണ് ഇവൻ്റെ ലോക്കോമോഷനും ഇവനെ സഹായിക്കുന്നത് ശരിക്കും. ദെൻ സർക്കുലേറ്ററി സിസ്റ്റം ക്ലോസ്ഡാണ്, സർക്കുലേറ്റ് നമ്മുടെ കൂട്ടാണ് ക്ലോസ്. പക്ഷേ അടുത്ത ഫയലും പറയുമ്പോൾ നമ്മൾ ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം പറയും കേട്ടോ. കോക്രോച്ച് ഇൻസെക്ട്സിൻ്റെ ഒക്കെ കേസ് വരുമ്പോൾ നമ്മൾ ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം പറയും. ഇവിടുത്തെ സർക്കുലേറ്ററി സിസ്റ്റം എങ്ങനെയാണ്? ക്ലോസ്ഡാണ്. സർക്കുലേറ്ററി സിസ്റ്റം ഇസ് ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താ ക്ലോസ് വെച്ച് അടച്ചു വെച്ചിരിക്കുകയാണ്? അല്ല, എന്താണ്, ക്ലോസ്ഡ് വെസൽസിൽ കൂടി ഹാർട്ടിൽ കൂടി മാത്രമേ ബ്ലഡ് പോകത്തുള്ളൂ, ബ്ലഡ് വെസൽസിൽ കൂടെ ഹാർട്ടിൽ കൂടെ. അതായത് ഓപ്പൺ സ്പേസിലൊക്കെ ബോഡി ക്യാവിറ്റി കൂടെ ഒന്നും ബ്ലഡ് ഒഴുകത്തില്ല, അവിടെ ഒന്നും ബ്ലഡ് കാണത്തില്ല. ബ്ലഡ് വെസലിൽ കൂടെ മാത്രമേ, അതുപോലെ ഹാർട്ടിൽ കൂടെ മാത്രമേ ബ്ലഡ് ഫ്ലോ ചെയ്യത്തുള്ളൂ, അല്ലാതെ ഒരു ഓപ്പൺ സ്പേസിൽ കൂടിയും ബ്ലഡ് ഫ്ലോ ചെയ്യത്തില്ല. നമ്മുടെയൊക്കെ അങ്ങനെയാണ്, ക്ലോസ്ഡാണ്. അപ്പോൾ എർത്ത്വേമിൻ്റെ ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റമാണ്. അതുപോലെ എക്സ്ക്രീഷൻ നിർവഹിക്കുന്നത് നെഫ്രീഡിയ എന്ന് പറയുന്ന സ്ട്രക്ചർ ട്യൂബ്സാണ്. നെഫ്രീഡിയ, അതിങ്ങനെ ഇവിടെ സീലോം ഉണ്ടല്ലോ, സീലോമിക് ഫ്ലൂയിഡിനകത്ത് ഒരറ്റം കിടക്കും, ഒരറ്റം വെളിയിലേക്ക്, ജനറലായിട്ട് ഞാൻ പറയാം കേട്ടോ, ഒരറ്റം വെളിയിലേക്ക് തുടങ്ങി. അപ്പോൾ വേസ്റ്റ് എടുത്ത് പുറത്തേക്ക് കളയും, അങ്ങനെ പുറത്തേക്ക് തന്നെ കളയത്തില്ല, കുറേയൊക്കെ എലിമെൻ്റ് കനാൽ വഴിയൊക്കെയാണ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. അത് പോട്ടെ, അപ്പോൾ നെഫ്രീഡിയ വഴിയാണ് എക്സ്ക്രീഷൻ നിർവഹിക്കുന്നത്. പിന്നെ ഇവിടെ സ്കിൻ എന്ന് പറയുന്നത് മോശമാണ്, എർത്ത്വേമിലൊക്കെ സ്കിൻ എന്ന് പറയുന്നത് മോശമാണ്, റെസ്പിറേഷൻ സ്കിന്നിൽ കൂടെ നടക്കും, ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ എന്ന് പറയും. സ്കിന്നിൽ കൂടി നമുക്ക് പഠിക്കാനില്ല, ചുമ്മാ കിട്ടുന്നാൽ മതി. ദെൻ ന്യൂറൽ സിസ്റ്റം ഒരു പ്രത്യേകത ഉണ്ട്, ഇവൻ്റെ ന്യൂറൽ സിസ്റ്റം നോക്കണം. ഇവൻ്റെ നോക്കി, ഇതിവൻ്റെ എലിമെൻ്ററി കനാൽ എന്ന് വെച്ചു, ഇത് എലിമെൻ്ററി കനാലാണ്. ഈ എലിമെൻ്ററി കനാലിന് ഏതാണ്ട് ഈസോഫാഗസിൻ്റെ മുകളിലായിട്ട് പെയറായിട്ട് ഗാംഗ്ലിയ കാണാം. ഗാംഗ്ലിയ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ന്യൂറൽ സൈറ്റോൺ, എന്താ ന്യൂറോൺസിൻ്റെ സെൽ ബോഡിയുടെ ഗ്രൂപ്പിനെ പറയുന്ന പേരാണ് ഗാംഗ്ലിയോ. അങ്ങനെ രണ്ട് ഗാംഗ്ലിയോണുണ്ട്. ഇവൻ്റെ നേർക്കോഡ് എന്ന് പറഞ്ഞാൽ ഡബിളാണ്, നോൺ കോഡേജിൻ്റെ എല്ലാ നേർക്കോഡ് ഡബിളാണ്. പിന്നീട് നമ്മൾ പഠിക്കും, രണ്ട് നേർക്കോഡ് കാണും, റിജിഡായിരിക്കും, അത് വെൻട്രലായിരിക്കും, അടീക്കോഡായിരിക്കും. നമ്മുടെയൊക്കെ നേർക്കോഡ് മുതു ഡോർസല, അതൊറ്റ ഒന്നേ കാണത്തുള്ളൂ. കോഡേജിനൊക്കെ ഒറ്റ നോൺ നേർക്കോഡേ കാണത്തുള്ളൂ, അത് ഡോർസലായിരിക്കും. നോൺ കോഡേജിൻ്റെ കേസ് വരുമ്പോൾ രണ്ടെണ്ണം ഡബിൾ. നമ്മൾ പിന്നീട് കോഡേജ് നോൺ കോഡേജ് നമ്മളെ വ്യത്യാസം പറയും, അന്നേരം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഒരു പെയർ ഗാംഗ്ലിയ ഉണ്ടാവും, താഴെ രണ്ട് നേർക്കോട് കാണും, കണ്ടോ, അത് ഓരോ സെഗ്മെൻറ്റിൽ ഇങ്ങനെ ഓരോ ഗാംഗ്ലിയ വീതം കാണും, ഇവരെ കണക്ട് ചെയ്തുകൊണ്ട്. ഇനി ഈ ഗാംഗ്ലിയ ഈ മുകളിലുള്ള ഈസോഫാഗസ് മുകളിലായിട്ടുള്ള
ഗാംഗ്ലിയെ ഈ താഴെയുള്ള ഡബിൾ വെണ്ട നേർക്കോടുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ നേർക്കോട് പോയേക്കുന്ന കണ്ടോ അപ്പുറത്തൂടെയും വരും. കണ്ടോ ഇപ്പോൾ ഒരു റിങ് പോലെ ആയിരിക്കും. ഈശോവാസിനെ ഇട്ട് ഒരു റിങ് പോലെ ആയിരിക്കും. മണ്ടയ്ക്കുള്ള മോതിരം പോലെ ഇരിക്കും. അപ്പം ഇത്രയാണ്. പിന്നെ ഓരോ ഗാംഗ്ലിയിൽ നിന്നും എല്ലാ ഭാഗത്തൊക്കെ എന്ത് പോകുന്നുണ്ട്? നിയാസൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ഓരോ സെഗ്മെൻറ്റിലും ഓരോ ഗാംഗ്ലിയിലും കാണും. മനസ്സിലായോ? അപ്പോൾ ഇത്തരത്തിലുള്ള ആണ് ഇവൻ്റെ നെർവസ് സിസ്റ്റം. അപ്പോൾ നെർവസ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് പെയർഡ് ഗാംഗ്ലിയ കണക്റ്റഡ് ടു ഡബിൾ വെൻട്രൽ നെർവ് കോർഡ് ബൈ മീൻസ് ഓഫ് ലാറ്ററൽ കണക്റ്റീവ്സ് അല്ലെ ലാറ്ററൽ നെർവ്സ്. ലാറ്ററൽ നെർവ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് വശത്തോടെ, ഒന്ന് അപ്പുറത്തോടെ ഒന്ന് ഇപ്പുറത്തോടെ ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കും. ആ രൂപത്തിലാണ് ഇവൻ്റെ നെർവസ് സിസ്റ്റം. പിന്നെ ഓരോ സെഗ്മെൻ്റ് എന്തുണ്ടാവും? ഗാംഗ്ലിയ കാണാം. ഗാംഗ്ലിയ നിന്ന് വിവിധ ഭാഗങ്ങളിലേക്ക് നെർവസ് ഇങ്ങനെ പോകും. ഇത്രയാണ് ഇവൻ്റെ നെർവസ് സിസ്റ്റം. ദെൻ മറ്റൊരു പ്രത്യേകം നീറിസ് എന്ന് പറയുന്നത് ഡൈഷ്യസ് ആണ്. ആണും പെണ്ണും വേറെ വേറെ ഉണ്ടാവും, സെപ്പറേറ്റ് ആണ്, ഡിഫറെൻ്റ് ആണ്. നേരെ മറിച്ച് എർത്ത്വേമിൻ്റെ ലീച്ചിൻ്റെ കേസിൽ മൊണീഷ്യസ് ആണ്. മീൻസ് ആൺ വരെ എന്നോ പെൺ വരെ എന്നോ നമുക്ക് പറയാൻ പറ്റത്തില്ല, മൊണീഷ്യസ് ആണ്. ഹെർമഫ്രോഡൈറ്റ് നമ്മൾ പറഞ്ഞില്ല, അത് തന്നെ. ദെൻ റിപ്രൊഡക്ഷൻ, സെക്ഷ്വൽ റിപ്രൊഡക്ഷൻ. ഓക്കെ, സിമ്പിളല്ലേ? ഇത്രേ ഉള്ളൂ കാര്യം. എർത്ത്വേമിന് ഓർത്താൽ മതി. അൻലിഡ എന്ന് പറയുമ്പോൾ എർത്ത്വേമിന് ഓർക്കണം. ആ എർത്ത്വേമിൻ്റെ എസ്ക്രിറ്റ് ഓർഗൻ എന്താണ്? നെഫ്രിഡിയ. ഇതിന് മുമ്പുള്ള ഫൈലത്തിൽ നമ്മൾ എസ്ക്രിറ്ററി പോർ നമ്മൾ പറഞ്ഞായിരുന്നു. അതിന് മുമ്പ് ഫ്ലെയിം സെല്ല് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. ഇവിടെ നമ്മൾ നെഫ്രിഡിയാണ് അവൻ്റെ എസ്ക്രിറ്ററി ഓർഗൻ. ഓക്കെ, എക്സാമ്പിൾസ് എക്സാമ്പിൾസ് നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു. മൂന്ന് ജീവിയുടെ പേര് നമ്മൾ ഓൾറെഡി പറഞ്ഞു. നീറീസ് അല്ലേ മറൈൻ ഫോമാണ്, എർത്ത്വേം ടെറസ്റ്റ്യ ഫോമാണ്, ലീച്ച് പാരസൈറ്റിക് ഫോമാണ്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയല്ലോ. അൺലിഡ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാവല്ലോ, സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ തൽക്കാലം ഇന്ന് ഇത്രയും പഠിച്ചാൽ മതി. ആറ് ഫൈലങ്ങൾ പഠിച്ചു. ഏതൊക്കെ ഫൈലം? പൊറിഫറ, നിഡേറിയ, ടീനോഫറ, പ്ലാറ്റി ഹെൽമിതസ്, ആഷൽമിതസ്, അൺലിഡ. ആറ് ഫൈലങ്ങൾ ഇത് കൃത്യമായിട്ട് പഠിച്ചോണം. പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ ഫൈലും പഠിച്ചിട്ട് അടുത്ത ഫൈലും പഠിക്കുമ്പോൾ തൊട്ട് മുമ്പടുത്ത ഫൈലുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കണം. ഇപ്പം തന്നെ എസ്ക്രിറ്ററി സിസ്റ്റം നമ്മൾ പറഞ്ഞപ്പോൾ പല ഇതും ഞാൻ പറഞ്ഞപ്പോൾ തൊട്ടു മുമ്പ് ഇങ്ങനെ ആയിരുന്നു ഇങ്ങനെ പറയാറുണ്ട് അല്ലേ. അങ്ങനെ കണക്ട് ചെയ്ത് ഓർത്തിരിക്കണം. അതുപോലെ ക്രമത്തിനെ പഠിക്കാവൂ. അല്ലെങ്കിൽ ആ അനലിട എർത്ത് നമുക്കറിയാവുന്നൊരു ജീവിയാണ് എന്നാൽ അത് കയറി ആദ്യം പഠിക്കാം. ആ രീതിയിൽ പഠിക്കാൻ പോകില്ല. ക്രമത്തിന് ഓർഡർ വൈസ് മീൻസ് ഫസ്റ്റ് ഫൈലം മുതൽ ഇങ്ങോട്ട് പഠിച്ച് പോരണം. അതെന്തുകൊണ്ടാണ് ചോദിച്ചാൽ, നമുക്ക് കാണുമ്പോൾ അറിയാം, ആദ്യത്തെ ഫൈലം പൊറിഫറ എന്ന് പറയുന്ന ഫൈലം എന്ന് പറയുന്നത് വളരെ പ്രിമിറ്റീവായിട്ടുള്ള ആനിമൽസ് സെസൈലാണ് അല്ലെ. ചലിക്കാൻ പോലും കഴിയാത്ത സെസൈലായിട്ടുള്ള ആനിമൽസാണ്, പ്ലാൻ ലൈക്ക് ആനിമൽസാണ്, പാരാസോവൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രിമിറ്റീവ് ഫീച്ചേഴ്സുള്ള മെറ്റാസോവൻസ് ആണ് അത്. അതിനുശേഷം പതുക്കെ പതുക്കെ ഓരോ ഫൈലങ്ങൾ വരുമ്പോഴും ആ ഗ്രാജുവൽ ഡെവലപ്മെൻറ്റ് നമുക്ക് വളരെ വിസിബിളായിട്ട് വരുന്നുണ്ട് അല്ല, കാണുന്നില്ല. നമ്മൾ ഇനി ഒറ്റത്ത് മാമൽസും അല്ലെങ്കിൽ കോഡേറ്റയിലൊക്കെ വരുമ്പോഴും ഭയങ്കരമായ ഡെവലപ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ആ ഒരു എവല്യൂഷനറി തെളിവ് കൂടിയാണ് ഈ ക്ലാസിഫിക്കേഷൻ അല്ല ടാക്സോണമി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഡെവലപ്മെൻറ്റ്, ആ ഒരു എവല്യൂഷൻ കൂടി നമുക്ക് ഇതിനകത്ത് നിന്ന് ബോധ്യപ്പെട്ട് വേണം നമ്മൾ പഠിക്കാം. അതുകൊണ്ട് ക്രമത്തിന് പഠിക്കണം. പിന്നെ എക്സാമ്പിൾസ് എഴുതാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. അപ്പോൾ കണക്ട് ചെയ്ത് പഠിക്കാൻ മറക്കരുത്. ഇത് കൃത്യമായിട്ട് പഠിക്കണം എങ്കിൽ മാത്രം, എന്നിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ നിങ്ങൾ കാണാവോ, അടുത്ത ചാപ്റ്റേഴ്സ് അടുത്ത ഫൈലങ്ങൾ നിങ്ങൾ പഠിക്കാവോ. ഓക്കെ, അപ്പം നെവർ എവർ ഗിവ് അപ്പ്. ടാറ്റാ, സീ യു. വീണ്ടും സന്ധിക്കും വരെ. വണക്കം.